ചെറുതേനീച്ച കൃഷിയിൽ വിജയഗാഥ രചിച്ച് കരിവെള്ളൂർ കൂക്കാനത്തെ ഡോക്ടർ കെ പി ശ്രുതി ചെറുതേനീച്ച കൃഷിയിലെ പോരായ്മകൾ പരിഹരിക്കാൻ വലിയൊരു ഗവേഷണത്തിലാണിപ്പോൾ ഡോക്ടർ ശ്രുതി. തേനീച്ച കൃഷിയിലെ വിജയഗാഥകളും കൃഷിരീതികളും നമുക്ക് പരിചയമുണ്ട്. എന്നാൽ ചെറുതേനീച്ചയുടെ മേഖലയിൽ ഒരാൾ കൈവെക്കുന്നത് നമ്മുടെ നാട്ടിൽ അത്ര സാധാരണമല്ല. അവിടേക്കാണ് ഡോക്ടർ ശ്രുതിയുടെ കടന്നുവരവ്. 5 വർഷമായി തേനീച്ച കൃഷി തുടങ്ങിയിട്ട് സ്വന്തം ഇഷ്ടം മാത്രമാണ് ഇതിനു പിന്നിലുള്ളത്. ഭർത്താവിൻ്റെയും കുടുംബക്കാരുടെയും ഒക്കെ പിന്തുണയുമുണ്ട്. നിലവിൽ 70 തേനീച്ച കോളനികൾ സ്വന്തമായുണ്ട്. ചെറുതേനീച്ചയുടെ അട അടക്കമാണ് തേനെടുക്കാൻ എടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഒരുപാട് പോരായ്മകൾ ഈ മേഖലയിൽ നിലനിൽക്കുന്നു. ഇതെല്ലാം എങ്ങനെ മറികടക്കാം എന്നതിനായുള്ള ഗവേഷണത്തിലാണ് ഡോക്ടർ ശ്രുതി. ഇതിന് കേരള സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്നും 2.5 ലക്ഷം രൂപ ഗ്രാന്റ് ലഭിച്ചിട്ടുണ്ട്. ഗവേഷണം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ശ്രുതി പറയുന്നു. ഇത് ഈ മേഖലയിൽ വലിയ ഒരു മാറ്റത്തിനു തന്നെ വഴിയൊരുക്കും. ചെറുതേനീച്ച കൃഷി ആർക്കും ലളിതമായി കൈകാര്യം ചെയ്യാവുന്ന ഒന്നാണ്. നല്ല തേൻ കഴിക്കാം. വലിയ തേനീച്ചയെപ്പോലെ കുത്തില്ല, കൂട് ഒഴിഞ്ഞു പോകുന്ന പ്രവണതയുമില്ല. പറശ്ശിനിക്കടവ് MVR ആയുർവേദ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ശ്രുതി BAMS കഴിഞ്ഞത്. പിന്നീട് കോസ്മെറ്റോളജിയിലും ഡയബറ്റിക്സിലും PG ഡിപ്ലോമ എടുത്തു. ഇപ്പോൾ ചീമേനിയിൽ ക്ലിനിക് നടത്തുന്നു. ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ് തേനീച്ച കൃഷി ചെയ്യുക എന്നുള്ളത്. അച്ഛനായാലും അപ്പനായാലും ചെറുപ്പം മുമ്പേ തന്നെ കൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ട് തേനീച്ച കൃഷി അതുപോലെ തന്നെ മത്സ്യകൃഷിയൊക്കെ ചെയ്യുക എന്ന് വലിയ ആഗ്രഹമാണ്. അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പം 5 വർഷമായി തേനീച്ച കൃഷി തുടങ്ങിയിട്ട്. ഇന്ന് ചെറുതേനീച്ച കൃഷിയിൽ ഒരുപാട് പോരായ്മകളുണ്ട്. അതിനൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ ഒരു കൃഷി കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ഭർത്താവ് അനുരാജ്, മകൾ നീല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.